നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിസ്റ്റർ പങ്കജാശൻ, തനിക്ക് എന്തുകൊണ്ടാണ് തളർച്ച ക്ഷീണമെന്നൊക്കെ അറിയോ? വ്യായാമ കുറവ് കൊണ്ടാ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചാ രാവിലെ ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോ എന്റെ കൂടെ വന്ന് നടക്കാൻ. കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടാവത്തില്ലായിരുന്നോ? അതെങ്ങനെയാ, ഇനി മുതൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതിന്റെ കൂടെ എന്റെ കൂടെ വന്ന് നടന്നോണം. ഇനിയിപ്പോ ഈ പദയാത്രക്ക് പോകുമ്പോ എന്തായാലും നടക്കല്ലേ, അപ്പോ അതിലങ്ങനെ അങ്ങോട്ട് സ്റ്റാമിന ഉണ്ടായിക്കോളും. അല്ലാതെപ്പോ ഞാൻ അതിന് വേണ്ടിട്ട് രാവിലെ എന്നിട്ട് കുത്തി കെട്ടി ഞാൻ നടക്കാൻ. എടോ, ആ പരിപാടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് എങ്ങനെ താൻ തലകറങ്ങി വീണുണ്ടല്ലോ. പാർട്ടിക്കാണ് നാണക്കേട്, അതുണ്ടാവരുത്, അതുകൊണ്ടാ ഈ പറയണേ. സാറാമേടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പദയാത്രക്ക് മുമ്പ് വരുന്നത് രാവിലെ എന്നിട്ട് നടന്നിട്ട് ആ പദയാത്രക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ വരണ്ട, അതാ ഞാൻ പറയണത്. മിക്കവാറും ഈ പദയാത്രക്ക് നടക്കുമ്പോ എന്റെ വായന്ന് പദം വരും. എന്താണ് മിസ്റ്റർ പങ്കജാക്ഷൻ, കുറച്ചൊക്കെ ശുഭാപ്തി വിശ്വാസം വേണ്ടേ? ഒരുമാതിരി വിശ്വാസ കുറവൊന്നുമില്ല മേഡം. അതെ സാറാമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പദയാത്രയിൽ പങ്കെടുക്കണമെന്നാണോ? അതൊന്നും അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പയ്യനാണ് ഇവൻ. പയ്യനോ? ഈ സമയത്തെ അവനെ പാർട്ടിക്ക് ജാഥയ്ക്ക് ആളെ കൂട്ടാനും കൊടി കെട്ടാനും ഒക്കെ വിളിച്ചോണ്ട് പോണത് ശരിയാണോ? ഏ സീതാലക്ഷ്മി അമ്മേ, പങ്കജാക്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ വെറും ഒരു അണി മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. എന്ത് നേതാവായാലും ശരി, ഇപ്പൊ ഈ സമയത്ത് പാർട്ടിയുടെ വെയിൽ കൊള്ളാനും ജാഥയ്ക്ക് നടക്കാനും ഒക്കെ പോയാലേ അവൻ കരിവാളിച്ചു പോവും. കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇരിക്കുന്നത്? മിസ്റ്റർ പങ്കജാക്ഷൻ, ഈ പറയുന്നൊക്കെ തന്റെ തീരുമാനമാണോ? എനിക്കറിയില്ല എന്റെ സാറാ മേഡം. ചേച്ചി വെറുതെ എന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടല്ലേ. പങ്കി, നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ചേച്ചിക്ക് ഇപ്പൊ എന്തിന്റെ വിഷമം? പങ്കിയാമ്മ, പങ്കിയാമ്മനപ്പൊ മനസ്സിലായില്ലേ, സാധാരണ ഒരു കല്യാണത്തിന് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ആരാ? ചെക്കന്റെ പെങ്ങന്മാരല്ലേ. അതിന് അതിന്റെ അമ്മയ്ക്കൊരു അവസരം വന്നിരിക്കല്ലേ, അത് നഷ്ടപ്പെടുമെന്നുള്ള ടെൻഷനാ അമ്മയ്ക്ക്. അത് മാത്രല്ല സാറമ്മ വേണം, കാണാൻ പോയ പെണ്ണിനെ എന്തോ ഒരു ഭാഗ്യത്തിനായി പങ്കിയാമ്മനെ ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പൊ ഈ പങ്കിയാമ്മൻ കരിവാളിക്കയും കൂടെ ചെയ്ത് ആ പെണ്ണെ കാണും വേണ്ടാന്ന് വെച്ചാലേ പങ്കിയാമ്മനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എടാ അതല്ല, ഈ കല്യാണം കഴിയണ വരെ നിന്റെ ആയുസ്സിന് ദോഷാന്നാണ് ജ്യോത്സ്യര് പറഞ്ഞിരിക്കുന്നത്. ജാഥയ്ക്കൊക്കെ നടക്കുമ്പോ വല്ല വാണ്ടിലോറി ഓടി വന്നിട്ട്. അല്ല ഞാൻ പറഞ്ഞതാണേ, എന്റെ പൊന്നു സീതാലക്ഷ്മി അമ്മേ, ഈ ജില്ലാ പദയാത്ര അങ്ങോട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പങ്കജാശ നിങ്ങളുടെ കൈ കൊണ്ട് ഞാൻ സേഫ് ആയിട്ട് തന്നേക്കാം. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കോ, കൂടെ നടക്കിരുത്തോ, എന്താന്ന് വെച്ചാ ചെയ്തോ. എന്താ സാറാ മേഡം നിങ്ങൾ എവിടെ എടുക്കാത്ത ഒരു സാധനം കൊണ്ട് കളയണ പോലെ പറയണേ. അങ്ങനെയല്ല മിസ്റ്റർ പങ്കജാശൻ, നിങ്ങളും ഞാൻ വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഭാവി കാണുന്നുണ്ട്. അല്ല മേഡം, സത്യത്തില് എനിക്ക് പൊളിറ്റിക്കൽ ഭാവി ഉണ്ടോ? അല്ല, ഇടക്കിടക്ക് ഇങ്ങനെ പറയണേ ഇല്ലാത്തൊരു സാധനം അടിച്ചേൽപ്പിക്കണ മാതിരി എനിക്ക് തോന്നണേ. ദേ ഇരിക്കുന്നു നിങ്ങളുടെ കല്യാണ പയ്യൻ, 19 വയസ്സ് കഴിഞ്ഞ മൂതുക്കൾ കെട്ടാൻ നടക്കുന്നു. അതാ സൂയ അസൂയ ചെറുപ്പകാരിയാണോ? പങ്കേ, ഞാൻ നിന്നോട് ഒന്ന് പോവണ്ട ചേച്ചി, സമാധാനത്തിൽ കുറച്ചത് ഇരിക്കട്ടെ. ഞാൻ അതല്ല പങ്കാമ, പങ്കാമല്ല ഉഗ്യാമ പോടുന്നു. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ നമ്മൾ പങ്കാമനെ എന്ന് ചോദിച്ചോളാം. അപ്പൊ പങ്കാമ എന്ന് പറഞ്ഞിട്ട് വരിക. ആർക്കും വേണ്ട, അത് എന്തിനാ ഈ ജീവിതം എന്നാ ഞാൻ ആലോചിക്കണേ. അതിന്റെ ഇടയ്ക്ക് പദയാത്രയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.